ഹിമാലയത്താൽ ചുറ്റപ്പെട്ട ഒരു പീഠഭൂമിയാണ് ചൈനയിലെ സ്വയംഭരണ പ്രദേശമായ ടിബറ്റ്. 7-ാം നൂറ്റാണ്ടിൽ ടിബറ്റ് ഒരു സാമ്രാജ്യമായി വളർന്നെങ്കിലും പിന്നീട് അത് അധപ്പതിച്ചു. ചൈനയെ വരെ ഒരു കാലത്ത് ആക്രമിച്ച് കീഴടക്കിയിരുന്നു ടിബറ്റ്. 1912 വരെ ക്യുങ് ഡൈനാസ്റ്റിയുടെ ഭാഗമായിരുന്നു ടിബറ്റും ചൈനയുമെല്ലാം. 1912 വിപ്ലവത്തിൽ ചൈന എന്ന സ്വന്തം രാജ്യമുണ്ടായി, അതായത് റിപ്പബ്ലിക് ഓഫ് ചൈന. എന്നാൽ ടിബറ്റ് റിപ്പബ്ലിക് ഓഫ് ചൈനയിൽ ചേർന്നില്ല. അതിനുശേഷം 1959 വരെ ഒരു സ്വതന്ത്ര രാജ്യമായിട്ടായിരുന്നു ടിബറ്റ് നിലനിന്നിരുന്നത്. പിന്നീട് ചൈന ടിബറ്റിനെ ആക്രമിച്ച് കീഴടക്കി. ഇന്ത്യയിൽ മനുഷ്യവാസം ആരംഭിച്ച സമയം തന്നെ ടിബറ്റിലും മനുഷ്യവാസം ആരംഭിച്ചെന്ന് കരുതപ്പെടുന്നു. 21,000 വർഷങ്ങൾക്ക് മുമ്പ് അവിടെ ആധുനിക മനുഷ്യൻ എത്തി. എന്നാൽ ഈ ജനവിഭാഗത്തെ 3000 BC വടക്കൻ ചൈനയിൽ നിന്നും വന്നവർ തുടച്ചു മാറ്റി. വടക്കൻ ചൈനക്കാർ അവിടെ താമസം ആരംഭിച്ചു. ടിബറ്റിലെ ആദ്യത്തെ രാജാവ് ഷിപ്പുയെ ആണെന്നും അദ്ദേഹത്തിൻ്റെ കാലത്താണ് പ്രധാന ലോഹങ്ങൾ കണ്ടുപിടിച്ചതെന്നും കൃഷിയും ജലസേചനവും ആരംഭിച്ചത് അദ്ദേഹമാണെന്നും ചില നാടോടിക്കഥകളിൽ പറയുന്നുണ്ട്. മഹാഭാരതവുമായി ബന്ധപ്പെട്ട് മറ്റൊരു ഐതിഹ്യവുമുണ്ട്. മഹാഭാരത യുദ്ധരംഗത്ത് നിന്ന് ഒളിച്ചോടിയൊരു കൗരവകുമാരൻ ടിബറ്റിൽ വന്ന് രാജ്യം സ്ഥാപിച്ചുവെന്നും രൂപതി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേരെന്നും അദ്ദേഹത്തിൻ്റെ പിൻഗാമികൾ വളരെ കാലം ടിബറ്റ് ഭരിച്ചുവെന്നും ചില ടിബറ്റൻ ഗ്രന്ഥങ്ങൾ പറയുന്നുണ്ട്. പിന്നെ മറ്റൊരു കഥ ഇങ്ങനെയാണ്. ബുദ്ധന് ശേഷം കോസല രാജ്യം വാണ പ്രസന്നജിത്ത്. അദ്ദേഹത്തിന് 5 മക്കളുണ്ടായിരുന്നു. എന്നാൽ 5-ാമത്തെ കുട്ടി വികൃതരൂപിയാണെന്ന കാരണം കൊണ്ട് വളർത്താൻ ഇഷ്ടപ്പെടാത്ത പ്രസന്നജിത്ത് ആ കുട്ടിയെ ചെമ്പുപാത്രത്തിൽ വെച്ച് ഗംഗയിൽ ഒഴുക്കിവിട്ടു. എന്നാൽ ആ രാജകുമാരനെ ഒരു കർഷകൻ ഏറ്റെടുത്ത് വളർത്തി. വലുതായപ്പോൾ രാജകുമാരൻ ചരിത്രം മനസ്സിലാക്കി. ഒരു രാജാവാകണം അല്ലെങ്കിൽ മരിക്കണം എന്ന തീരുമാനം അദ്ദേഹം എടുത്തു. അതിനുശേഷം അദ്ദേഹം ഹിമാലയത്തിലേക്ക് പോയി. യാത്ര അവസാനം അദ്ദേഹം ടിബറ്റിലെ ടാൻസാൻ എന്ന പീഠഭൂമിയിലെത്തി. അദ്ദേഹത്തെ കണ്ടപ്പോൾ നാട്ടുകാർ കരുതിയത് സ്വർഗത്തിൽ നിന്നും വന്ന ദേവനാണെന്നാണ്. അതിനുശേഷം അദ്ദേഹത്തെ ടിബറ്റുകാർ രാജാവായി സ്വീകരിച്ചു. കസേരയിലിരുത്തി മനുഷ്യർ എടുത്തുകൊണ്ടുവന്ന രാജാവ് എന്ന അർത്ഥത്തിൽ എന്ന അവർ അദ്ദേഹത്തെ വിളിച്ചു. പിൽക്കാലത്ത് അദ്ദേഹം ഇപ്പോഴത്തെ ടിബറ്റിൻ്റെ തലസ്ഥാനമായ ലാസയിൽ ഒരു വലിയ കൊട്ടാരം വന്നു. അങ്ങനെ അദ്ദേഹം ടിബറ്റിൻ്റെ തലസ്ഥാനം ലാസയിലേക്ക് മാറ്റി. ലാസയിൽ പണിത ആ കെട്ടിടത്തിൻ്റെ പേര് ലഗാൻ എന്നാണ്. നഹ്തി ഥാൻ പോ രാജാവിൻ്റെ ഭരണം തുടങ്ങിയത് ക്രിസ്തുവിന് മുമ്പ് 127 മുതലാണെന്ന് കരുതപ്പെടുന്നു. വളരെ കാലം അദ്ദേഹം ടിബറ്റ് ഭരിച്ചു. അദ്ദേഹത്തിൻ്റെ പിൻഗാമികളുടെ കാലത്ത് ടിബറ്റൻ ബോൻ മതം പ്രചരിച്ചു. മഹാനായ അശോക ചക്രവർത്തിയുടെ ആജ്ഞ അനുസരിച്ച് കമറിയോൺ രാജാവ് നന്ദിദേവ ടിബറ്റിനെ ആക്രമിച്ചു. അതാണ് ടിബറ്റ് നേരിട്ട ആദ്യത്തെ വിദേശ ആക്രമണം. ക്രിസ്തുവർഷം 7-ാം നൂറ്റാണ്ട് വരെ പല നാട്ടുരാജ്യങ്ങളായിരുന്നു ടിബറ്റ്. എന്നാൽ 7-ാം നൂറ്റാണ്ടിലെ രാജാവായിരുന്ന സോങ്ടെൻ ഡാംബോ എന്ന ചക്രവർത്തി ടിബറ്റിനെ ഒരു വലിയ ശക്തിയായ ഒരു രാജ്യവും ഏകീകൃതമായ ഒരു രാജ്യവുമാക്കി. രാഷ്ട്രീയ സൈനിക ഉയർച്ചയുടെയും 3 നൂറ്റാണ്ടുകൾ നീണ്ടുനിന്ന സാമ്രാജ്യ വിപുലീകരണത്തിൻ്റെ തുടക്കമായിരുന്നു അദ്ദേഹത്തിൻ്റെ ഭരണകാലം. മാത്രവുമല്ല, നേപ്പാൾ രാജാവും ചീന രാജാവും തങ്ങളുടെ പെമ്മക്കളെ ഗാംബോയ്ക്ക് വിവാഹം കഴിച്ചു നൽകി. പിന്നീട് ഗാംബോ ചക്രവർത്തി ബുദ്ധമതത്തിൽ ചേർന്നു. മാത്രവുമല്ല, അദ്ദേഹം ഒരുപാട് ടിബറ്റൻ ബുദ്ധവിഹാരങ്ങൾ പണിതു. ഒരുപാട് ബുദ്ധമത ഗ്രന്ഥങ്ങൾ രചിക്കുകയുണ്ടായി. ഇങ്ങനെയാണ് ടിബറ്റൻ ഭാഷയ്ക്ക് ലിപി ഉണ്ടാകുന്നത്. പിന്നീട് ത്രിസോങ് ദൽസൻ ചക്രവർത്തിയായി. 7-ൽ 755 മുതൽ 797 വരെയായിരുന്നു ഭരണകാലം. അദ്ദേഹം ഒരു ശക്തനായ ഭരണാധികാരിയായിരുന്നു. അദ്ദേഹം ചൈനയുടെ പല ഭാഗങ്ങളും കീഴടക്കി. മാത്രവുമല്ല, അന്നത്തെ ചൈനയുടെ തലസ്ഥാനമായ ചാങ്ങൻ ടിബറ്റ് ആക്രമിച്ച് കീഴടക്കി. ഇതിനുശേഷം ചൈന ആണ്ടുതോറുമുള്ള കപ്പം ടിബറ്റിന് നൽകി. 7-ൽ 821 ഇരു രാജ്യങ്ങളും തമ്മിൽ സമാധാന ഉടമ്പടി ഉണ്ടാക്കി. എന്നാൽ ടിബറ്റൻ രാജാവ് ദൽസൻ
ബുദ്ധമതത്തെ ഔദ്യോഗിക മതമാക്കി മാറ്റി. എന്നാൽ ഈ തീരുമാനത്തെ ബൊൻ മതക്കാർ എതിർത്തു. പിന്നീട് 7815 റാൽ പച്ചൻ രാജാവ് അധികാരമേറ്റു. ഇതരായ ബൊൻ മതക്കാരെ അടിച്ചമർത്താൻ ശ്രമിച്ചു. ബൊൻ മതക്കാർ രാജാവിനെതിരെ കലാപത്തിന് ആഹ്വാനം ചെയ്തു. മാത്രവുമല്ല, കലാപകാരികൾ രാജാവിനെ വധിച്ചു. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠനായ ഗ്ലാങ് ധർമ്മ രാജാവായി. അദ്ദേഹം ബോൻ മതവിശ്വാസിയായിരുന്നു. മറ്റേ മതക്കാർ ബോൻ മതക്കാരെ ആക്രമിച്ചിരുന്നെങ്കിൽ ഈ രാജാവ് ബുദ്ധമതക്കാരെയായിരുന്നു ആക്രമിച്ചുകൊണ്ടിരുന്നത്. അവസാനം ബുദ്ധമതക്കാർ ധർമ്മയെ കൊലപ്പെടുത്തി. ഗ്ലാങ് ധർമ്മയുടെ പിൻഗാമികൾ പടിഞ്ഞാറൻ ടിബറ്റിൽ ഗുജേ രാജ്യം സ്ഥാപിച്ചു. എന്നാൽ കിഴക്കൻ ടിബറ്റ് അവർക്ക് ലഭിച്ചില്ല. കിഴക്കൻ ടിബറ്റിൽ ബുദ്ധമതക്കാരും സന്യാസികളുമായിരുന്നു ഭരണം നടത്തിയിരുന്നത്. ഇക്കാലത്ത് ബുദ്ധമതക്കാരും ഒബാൻ മതക്കാരും തമ്മിൽ പലപ്പോഴും ഏറ്റുമുട്ടൽ ഉണ്ടാകാറുണ്ട്. എന്നാൽ ബുദ്ധമതക്കാർ ചില ഒബാൻ മതാശയങ്ങളും ഒബാൻ മതക്കാർ ചില ബുദ്ധമത ആശയങ്ങളും ഉൾക്കൊള്ളുവാൻ നിർബന്ധിതരായി. പിന്നീട് ഗുജേ രാജാവും ബുദ്ധമത സ്വീകരിച്ചു. അവരുടെ ക്ഷണപ്രകാശം 1042 അദീഷൻ എന്ന ബുദ്ധമത പണ്ഡിതൻ ബംഗാളിൽ നിന്നും ടിബറ്റിൽ ചെന്നു. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ബുദ്ധമത ഗ്രന്ഥങ്ങൾ ടിബറ്റൻ ഭാഷയിലേക്ക് പരിഭാഷ ചെയ്യുകയും ചെയ്തു. 13-ാം നൂറ്റാണ്ടിൽ മംഗോൾ ഭരണാധികാരി ജെങ്സിങ് ഖാൻ ഏഷ്യയിലെ യൂറോപ്പിലും പല പ്രദേശങ്ങൾ ആക്രമിച്ച് കീഴടക്കി. അങ്ങനെ മംഗോൾ ഒരു ലോക സാമ്രാജ്യമായി മാറി. അവർ ടിബറ്റിനെയും കീഴടക്കി. അങ്ങനെ ടിബറ്റ് ഇവരുടെ ഭാഗമായി, അതായത് മംഗോളിൻ്റെ ഭാഗമായി. എന്നാൽ പിന്നീട് അങ്ങോട്ട് മംഗോളും ടിബറ്റും തമ്മിൽ നല്ലൊരു ബന്ധം തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. ജെങ്കിസ് ഖാൻ രാജാവിൻ്റെ കൊച്ചുമകൻ ഗോതൻ ഖാൻ ടിബറ്റിലെത്തി. അദ്ദേഹം ടിബറ്റൻ ബുദ്ധമതത്തിൽ ആകൃഷ്ടനായി. ഗോതയുടെ പിൻഗാമി കുബൈ ഖാൻ ബുദ്ധമതത്തിൽ ചേരുകയും ചെയ്തു. അദ്ദേഹം ശാക്രി ലാമയെ ഏറ്റവും ഉയർന്ന ആത്മീയ അധികാരിയായി നിയമിക്കുകയും ചെയ്തു. മാത്രവുമല്ല, അദ്ദേഹത്തെ ടിബറ്റിൻ്റെ രാഷ്ട്രീയ അധികാരിയും ആക്കി. അങ്ങനെ ടിബറ്റിൽ ലാമ ഭരണകൂടം നിലവിൽ വന്നു. 1350 മംഗോൾ സാമ്രാജ്യം തകർന്നു. അതോടെ ശാക്രു ലാമയുടെ ഭരണത്തെ മാറ്റി. ലാമയ്ക്ക് പകരം ഫഗ്ദോരു വംശത്തിലെ ജെങ്ടുങ് ഗാൽസൻ ഭരണകൂടം 1350 മുതൽ 1364 വരെ ടിബറ്റിനെ നയിച്ചു. ഈ രാജാവ് മംഗോൾ സ്വാധീനത്തിൽ നിന്ന് മുക്തമായി പുതിയൊരു സംവിധാനം ടിബറ്റിൽ കൊണ്ടുവന്നു. 1350 മുതൽ 1481 വരെ ഫഗേമാതുരു വംശക്കാർ ടിബറ്റ് ഭരിച്ചു. 1406 രാജകീയ ക്ഷണപ്രകാരം ഫഗേമാതുരു രാജവംശത്തിലെ ദക്ല ഗാൽസൻ എന്ന രാജാവ് മിങ് രാജവംശത്തിൻ്റെ ചീന സന്ദർശിച്ചു. തത്വജ്ഞാനിയായ ചോങ്ഖാഫ ആരംഭിച്ച ഗെലൂക്ശാല വലിയ ബുദ്ധമത നവീകരണ മുന്നേറ്റം സൃഷ്ടിച്ചു. ചോങ്ഖാഫയുടെ അനന്തരവനും പ്രധാന ശിഷ്യനുമായ ഗെന്തുൻ ദ്രൂപ് പരമ ആദരണീയ പണ്ഡിത വിശുദ്ധനായി അറിയപ്പെട്ടു. ആദ്യത്തെ ദലൈലാമയായി പിൽക്കാലത്ത് അദ്ദേഹം അറിയപ്പെട്ടു. 1447 ഗെന്തുൻ ദ്രൂപ് ഇൽഹുംബോ എന്ന ആശ്രമം സ്ഥാപിച്ചു. പിൽക്കാലത്തത് പഞ്ചൻ ലാമവാരുടെ ആസ്ഥാനമായി. ഗെലൂക് പാരമ്പര്യത്തിൽ ഗെന്തുൻ ദ്രൂപ് മരിച്ച് 2 വർഷം കഴിഞ്ഞ് ജനിച്ച ഒരു കുട്ടിയിൽ അദ്ദേഹത്തിൻ്റെ ആത്മാ ഉണ്ടെന്ന് പ്രചരിക്കുകയും ആ കുട്ടി അദ്ദേഹത്തിൻ്റെ പിൻഗാമിയായി അംഗീകരിക്കുകയും ചെയ്തു. ഒരു ലാമ മരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ആത്മാവ് ടിബറ്റിൽ എവിടെയെങ്കിലും ഒരു ശിശുവായി ജനിക്കുമെന്ന സങ്കല്പം ഉണ്ടായി. എന്നാൽ 1430 ഭരണം ദുർബലമാവുകയും അസ്ഥിരതയിലേക്ക് വീഴുകയും ചെയ്തു. രാജ്യം വിവിധ നാടുവാഴികളുടെ കയ്യിൽ അമരുകയും മഠങ്ങൾ തമ്മിൽ അധികാര മത്സരങ്ങളിലാവുകയും ചെയ്ത കാലമാണ് അത്. 1481 മുതൽ 1565 വരെ റിംഗ്ബുങ് രാജവംശക്കാരും 1565 മുതൽ 1642 വരെ സാങ് രാജവംശക്കാരും ടിബറ്റിനെ നയിച്ചു. ഗെലൂക് ശാലയുടെ ഉന്നത ലാമയായ സോനം ഗ്യാത്സോയെ 1578 മംഗോളിയയുടെ തുമോത് രാജാവ് അൽത്താൻ ഖാൻ മംഗോളിയയിലേക്ക് ക്ഷണിച്ചു. ആ കൂടിക്കാഴ്ചയിൽ വെച്ച് മംഗോളിയൻ രാജാവ് സോനം ഗ്യാത്സോയെ ദലൈ ലാമ എന്ന് വിളിച്ചു. പിന്നീടത് സ്ഥാനപ്പേരായി മാറി.
സോനം ഗ്യാട്സോ മൂന്നാമത്തെ ദലൈലാമയായാണ് പരിഗണിക്കപ്പെട്ടിരുന്നത്. ദലൈലാമ എന്നതിന് ജ്ഞാനസാഗരമായ ആൾ എന്നാണ് അർത്ഥം. അഞ്ചാമത്തെ ദലൈലാമയുടെ കാലമായപ്പോൾ ദലൈലാമ രാഷ്ട്രീയ അധികാരി കൂടിയായി. സാങ് രാജവാഴ്ചയ്ക്ക് ശേഷം 1642 മംഗോളിയൻ രാജാവ് ഗുർഷി ഖാന്റെ സംരക്ഷണയോടെ ദലൈലാമ ഏകീകൃത ടിബറ്റിന്റെ രാഷ്ട്രീയ ഭരണാധികാരിയാകുകയും മതമേലധികാരിയാകുകയും ചെയ്തു. ആറാമത്തെ ദലൈലാമയുടെ കാലത്ത് ടിബറ്റിൽ ആരംഭിച്ച രാജകത്വം 18th രണ്ടാം ശതകത്തിൽ ചൈനയിലെ മാഞ്ചു രാജവംശം ടിബറ്റിൽ മേധാവിത്വം ഉറപ്പിക്കുന്നതുവരെ നിലനിന്നു. ടിബറ്റിൻ്റെ നയതന്ത്രത്തിനും ഭരണകാര്യങ്ങളുടെ നടത്തിപ്പിനുമായി മാഞ്ചു ഭരണാധികാരികൾ പ്രസിഡന്റ് മന്ത്രിമാരെ നിയമിച്ചു. അതിനുശേഷം ടിബറ്റിലെ വിദേശകാര്യ ബന്ധങ്ങളെല്ലാം ഇവരുടെ മേൽനോട്ടത്തിലായി. ടിബറ്റിൽ ആക്രമണം നടത്തിയ നേപ്പാളിലെ ഗൂർഖകളെ മഞ്ജുക്കൾ അയച്ച സൈന്യം പരാജയപ്പെടുത്തി. ഇന്ത്യയിൽ അധികാരം സ്ഥാപിച്ചിരുന്ന ബ്രിട്ടീഷുകാർ ഗൂർഖകളെ സഹായിച്ചിരിക്കാം എന്ന സംശയത്തിൽ മഞ്ജു ചക്രവർത്തി വിദേശ സാന്നിധ്യം ഒഴിവാക്കി. ടിബറ്റിൻ്റെ അതിരുകൾ അടച്ചിട്ടു. ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഭരണാധികാരികൾ ടിബറ്റുമായി വ്യാപാരബന്ധം സ്ഥാപിക്കാൻ ശ്രമിച്ചിരുന്നു. എന്നാൽ ടിബറ്റിലുണ്ടായ ഗൂർഖ ആക്രമണത്തിന് പിന്നിൽ ബ്രിട്ടീഷ് സഹായം ഉണ്ടായിരിക്കുമെന്ന സംശയം ബ്രിട്ടന്റെ വാണിജ്യ താല്പര്യങ്ങൾക്ക് തിരിച്ചടിയായി. 19th കറുപ്പ് യുദ്ധം, തേപ്പിംഗ് കലാപം തുടങ്ങി ഒട്ടനവധി പ്രശ്നങ്ങൾ അവർക്ക് നേരിടേണ്ടി വന്നു. അതോടെ ടിബറ്റിൻ്റെ രാഷ്ട്രീയ കാര്യങ്ങളിൽ അവർക്ക് ശ്രദ്ധിക്കുവാൻ കഴിഞ്ഞില്ല. ക്രമേണ ടിബറ്റിൽ ചൈനയുടെ ശക്തി ദുർബലമായി. 1885 ടിബറ്റിൽ വീണ്ടും ഗൂർഖ ആക്രമണമുണ്ടായി. തുടർന്നുണ്ടായ ഉടമ്പടിയിൽ ഗൂർഖകൾക്ക് ടിബറ്റിൽ വാണിജ്യ താല്പര്യങ്ങൾക്കും മറ്റും അനുകൂലമായിട്ടുള്ളതായിരുന്നു. ടിബറ്റിലെ യാങ്തുങ്ങിൽ ഒരു വാണിജ്യ കേന്ദ്രം സ്ഥാപിക്കാൻ 1893 ബ്രിട്ടീഷുകാർക്ക് സാധിച്ചു. എന്നാൽ ബ്രിട്ടീഷുകാരുടെ വാണിജ്യ ശ്രമം വേണ്ടത്ര വിജയിച്ചില്ല. 1893 ബ്രിട്ടീഷുകാർ ടിബറ്റിലെ ലാസയിലേക്ക് ഒരു മുന്നേറ്റം നടത്തി. ഫ്രാൻസിസ് യങ് ഹസ്ബൻഡിൻ്റെ നേതൃത്വത്തിലായിരുന്നു മുന്നേറ്റം. യങ് ഹസ്ബൻഡ് എക്സ്പെഡിഷൻ എന്നറിയപ്പെട്ട ആ മുന്നേറ്റത്തിന് ശേഷം ബ്രിട്ടനും ടിബറ്റും തമ്മിൽ ഉടമ്പടിയിൽ ഒപ്പുവെച്ചു. ഇതോടെ 13th ദലൈലാമ മംഗോളിയയിലേക്ക് പലായനം ചെയ്തു. ടിബറ്റിലെ മറ്റൊരു ആത്മീയ നേതാവായിരുന്ന പഞ്ചൻ ലാമ ഇതോടെ ടിബറ്റിൻ്റെ നേതൃത്വത്തിന് വേണ്ടി ശ്രമിച്ചു. എന്നാൽ ചൈനയിലെ മഞ്ജു രാജാക്കന്മാർ ടിബറ്റിനെ പൂർണ്ണമായും തങ്ങളുടെ നിയന്ത്രണത്തിലാക്കാൻ ശ്രമം തുടർന്നു വന്നു. എന്നാൽ 1909 ദലൈലാമ ടിബറ്റിലേക്ക് മടങ്ങിയെത്തി. തുടർന്ന് രാഷ്ട്രീയ കാര്യങ്ങളിൽ ചൈനയും ദലൈലാമയും വിയോജിപ്പിലായിരുന്നു. 1910 ചൈന ടിബറ്റിലേക്ക് സേനയെ അയച്ചു. ഇതോടെ ദലൈലാമ ഇന്ത്യയിൽ അഭയം തേടി. ഈ അവസരം മുതലെടുത്ത് പഞ്ചൻ ലാമ ചൈനക്കാരുടെ പക്ഷം ചേർന്ന് ടിബറ്റിൽ തൻ്റെ മേധാവിത്വം നിലനിർത്താൻ ശ്രമിച്ചു. ചൈനയിൽ 1911 വിപ്ലവത്തിന് ശേഷം മഞ്ജു ഭരണത്തിന് അറുതി വന്നതോടെ ടിബറ്റിൽ അവരുടെ ആധിപത്യം ഇല്ലാതായി. ദലൈലാമ ടിബറ്റിൽ മടങ്ങിയെത്തി രാജ്യം പുനഃസ്ഥാപിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങളിൽ ഏർപ്പെട്ടു. ചൈനീസ് ആധിപത്യത്തിൽ നിന്നും സ്വതന്ത്രമാകാനുള്ള ലക്ഷ്യം വെച്ചായിരുന്നു ദലൈലാമയുടെ നീക്കം. ഇതിൽ പഞ്ചൻ ലാമയ്ക്കെതിരായ നീക്കവും ദലൈലാമയുടെ ഭാഗത്തു നിന്നും ഉണ്ടായി. അതിനുശേഷം ദലൈലാമ ടിബറ്റിൻ്റെ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചു. കിഴക്കൻ ടിബറ്റിലെ അതിർത്തി ജില്ലകളിൽ അധികാരം ഉറപ്പിക്കുവാൻ ദലൈലാമ നടത്തിയ ശ്രമങ്ങൾ ചൈനയുമായി ഏറ്റുമുട്ടലിന് വഴിവെച്ചു. എന്നാൽ പ്രശ്നപരിഹാരത്തിനായി ചൈനയും ബ്രിട്ടനും ടിബറ്റും പങ്കെടുപ്പിച്ചുകൊണ്ട് 1913 ആരംഭിച്ച സിംല സമ്മേളനം ടിബറ്റിനെ വിഭജിച്ച് ഔട്ടർ ടിബറ്റ് എന്ന പേരുള്ള പ്രദേശത്തിന് പൂർണ്ണ സ്വയംഭരണം നൽകാൻ തീരുമാനിച്ചു. എന്നാൽ ചൈന ഇതിനോട് വിമുഖത കാട്ടി. ഇതനുസരിച്ചുള്ള ഉടമ്പടിയിൽ ഒപ്പുവെക്കാൻ ചൈന തയ്യാറായില്ല. 1914 ബ്രിട്ടനും ടിബറ്റും കരാറിൽ ഒപ്പുവെച്ചു. ചൈനയുടെ പക്ഷം പിടിച്ചിരുന്ന പഞ്ചൻ ലാമ പിന്നീട് ചൈനയിലേക്ക് പലായനം ചെയ്തു. എന്നാൽ ടിബറ്റിനെ സംബന്ധിച്ച ഇത്തരം സമാധാന ശ്രമങ്ങൾ ഒന്നാം ലോക മഹായുദ്ധത്തോടെ തുടർന്ന് നടത്താനായില്ല. അതോടെ ടിബറ്റ് സ്വതന്ത്ര രാജ്യമായി നിലനിന്നു. എന്നാൽ 1930 ചൈന കൂടുതൽ ശക്തിപ്പെട്ടു. അവർ ടിബറ്റിനുമേൽ പരമാധികാരം ആഗ്രഹിച്ചു. 1933
13-ാമത്തെ ദലൈലാമ മരണമടഞ്ഞതിനെ തുടർന്ന് ചൈനീസ് സേനയുടെ അകമ്പടിയോടെ പഞ്ചൻ ലാമ ടിബറ്റിലേക്ക് തിരിച്ചെത്തിയെങ്കിലും അവിടെ പ്രവേശിക്കുവാൻ കഴിഞ്ഞില്ല. ഇതിനായുള്ള ശ്രമം നടത്തവേ അദ്ദേഹം 1937 മരണമടഞ്ഞു. പിന്നീട് മാവോയുടെ കമ്മ്യൂണിസ്റ്റ് ചൈനയുണ്ടായി. 1950 ഒക്ടോബറിൽ ചൈനീസ് സേന ടിബറ്റിൽ പ്രവേശിച്ചു. 1951 മെയ് മാസത്തിൽ ചൈനയും ടിബറ്റും ഒരുമടിയുണ്ടാക്കി. അതോടെ ചൈനയുടെ മേൽക്കൊയ്മ ടിബറ്റിൽ നിലവിൽ വന്നു. പിന്നീട് ടിബറ്റിന് നാമമായ സ്വയംഭരണം മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. 1954 ചൈനയുടെ നാഷണൽ പീപ്പിൾസ് കോൺഗ്രസിൽ ദലൈലാമയും പഞ്ചൻ ലാമയും പങ്കെടുത്തു. മാത്രവുമല്ല ചൈന ടിബറ്റിൽ സൈനിക റോഡുകളും വിമാനത്താവളങ്ങളും സ്ഥാപിച്ചു. ടിബറ്റിൽ ചൈനയുടെ ഇടപെടൽ ഇന്ത്യ ടിബറ്റ് അതിർത്തിയിൽ അസ്വസ്ഥത ഉളവാക്കുന്നതായിരുന്നു. ചൈനയുടെ നയപരിപാടികളും പ്രവർത്തന രീതികളെയും ഒരു വിഭാഗം ടിബറ്റുകാർ എതിർക്കുകയുണ്ടായി. ചൈനയ്ക്കെതിരായി ഒരു വിഭാഗക്കാർ കലാപക്കൊടി ഉയർത്തി. ടിബറ്റുകാരുടെ പ്രതിഷേധത്തെ ചൈന അടിച്ചമർത്തി. ചൈനീസ് സൈന്യം ടിബറ്റിൽ ആക്രമണം അഴിച്ചുവിട്ടു. ഇതോടെ 1959 ദലൈലാമ ഇന്ത്യയിൽ അഭയം തേടി. ഇതോടെ ദലൈലാമയുടെ സ്ഥാനത്ത് പഞ്ചൻ ലാമയെ ചൈന അധ്യക്ഷ സ്ഥാനത്ത് അവരോധിച്ചു. ചൈനയ്ക്കെതിരെ ടിബറ്റുകാർ വീണ്ടും പ്രതിഷേധങ്ങൾ ഉണ്ടാവുകയും ചൈന അവയെ അടിച്ചമർത്തുകയും ചെയ്തു. ധാരാളം ടിബറ്റുകാർ അഭയം തേടി ഇന്ത്യയിലെത്തി. 1965 ടിബറ്റിനെ ചൈന റിപ്പബ്ലിക്കിലെ ഒരു സ്വയംഭരണ മേഖലയാക്കി. അതനുസരിച്ച് ടിബറ്റിലെ ഭരണം നടത്തി വന്നു. ടിബറ്റിലുണ്ടായിരുന്ന 6000-ത്തോളം ബുദ്ധവിഹാരങ്ങളിൽ സിംഹഭാഗവും 1959-61 കാലഘട്ടത്തിൽ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാൽ തകർക്കപ്പെട്ടു. സാംസ്കാരിക വിപ്ലവത്തിൻ്റെ കാലത്ത് റെഡ് ഗാർഡുകൾ ടിബറ്റിലെ ബുദ്ധവിഹാരങ്ങൾ ഉൾപ്പെടെയുള്ള മതകേന്ദ്രങ്ങൾ തകർക്കുകയുണ്ടായി. ഇന്ന് വിരലിലെണ്ണാവുന്ന മതകേന്ദ്രങ്ങൾ മാത്രമാണ് ടിബറ്റിൽ നിലനിൽക്കുന്നത്. ഇന്ത്യയെ ആക്രമിക്കാനുള്ള ചൈനയുടെ പ്രധാനപ്പെട്ട കാരണവും ടിബറ്റ് തന്നെ. ടിബറ്റിലെ ഭരണാധികാരിയായിരുന്ന ദലൈലാമയ്ക്ക് ഇന്ത്യ അഭയം കൊടുത്തതുകൊണ്ടാണ് ചൈന ഇന്ത്യയെ ആക്രമിച്ചത്. ഇന്ത്യക്ക് അതുമൂലം അക്സായി ചിൻ നഷ്ടമായി. ടിബറ്റുകാർ ഒരിക്കലും ചൈനയെ അംഗീകരിച്ചിട്ടില്ല. ടിബറ്റിൻ്റെ പ്രവാസി ഗവൺമെൻറ് ഇന്ത്യയിലാണ്. ഇന്ത്യയിലെ ഹിമാചൽ പ്രദേശിലെ ധർമ്മശാലയിലാണ് ഇപ്പോൾ ആ ഗവൺമെൻറ് പ്രവർത്തിക്കുന്നത്.